Namaskara Malayali Vartalekku Swagatham. സാധാരണക്കാരായ മലയാളികൾ നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ പറയുന്ന കളക്ടറിന്റെ ഈ ഒരു നീക്കമാണ്. കളക്ടർ എന്തുകൊണ്ടാണ് അന്ന് ആ സംഭവത്തിൽ ഇടപെടാതിരുന്നത് എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ഉയർത്തുന്നത്. ഇപ്പോഴിതാ നവീൻ ബാബുവിന്റെ കുടുംബവും നവീൻ ബാബുവിന്റെ ഭാര്യയും ഇതേ കാര്യം ആവർത്തിക്കുകയാണ്. കളക്ടർക്ക് ഇടപെടാമായിരുന്നു. കളക്ടർക്ക് ഒരു കാരണവശാലും ആ വേദിയിൽ വെച്ച് ഈ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാനുള്ള ശ്രമമെങ്കിലും നടത്താമായിരുന്നു. കളക്ടർ എന്തുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. അത്തരം ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഇവിടെ. മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടപടികളും കുടുംബം എത്തുന്നതിന് മുൻപേ ചെയ്തത് എന്തുകൊണ്ട്? അങ്ങനെ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. കൃത്യമായി മഞ്ജുഷയുടെ ചോദ്യം നിരന്നത് കളക്ടർക്ക് തന്നെയാണ്. എന്തുകൊണ്ട് കളക്ടർ അന്ന് പ്രതികരിച്ചില്ല എന്ന ചോദ്യം. ആദ്യം മുതൽ ഈ ഒരു കേസിന് ആദ്യം മുതൽ തന്നെ എന്തായിരുന്നു കളക്ടറിന്റെ ഒരു ഭാവവും ഭേദവും? കളക്ടർ കൂടാതെ ഈ കളക്ടറേറ്റിൽ വരുന്നു, അതിനു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ശേഷം വീണ്ടും വീട്ടിലേക്ക് വരുമ്പോൾ മൊഴിയെടുക്കുന്നു. അങ്ങനെ പല പല നീക്കങ്ങൾ. അത് മാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടാവുന്നതിന് രാവിലെ തന്നെ കളക്ടറും ദിവ്യയുമായി സംസാരിക്കുന്നു. കളക്ടർ വിളിച്ചിട്ടാണ് താൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് ദിവ്യ പറയുന്നു. എന്നാൽ താൻ വിളിച്ചിട്ടില്ല എന്ന് കളക്ടർ പറയുന്നു. അങ്ങനെ കളക്ടറിന്റെ ഒരു നീക്കം, ഒരു നിഴല് ഈ ഒരു കേസിൽ ആദ്യം മുതൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായുള്ള ചോദ്യം, കളക്ടറിന്റെ വായടപ്പിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ നവീന്റെ കുടുംബം ചോദിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ആദ്യം മുതൽ തന്നെ കളക്ടറോട് ഒരു ദേഷ്യമുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നവീൻ ബാബുവിന്റെ മരണസമയം അദ്ദേഹം ആ കുടുംബത്തിലേക്ക് എത്തിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞത്. അതിനുശേഷം പിന്നീടും നവീൻ ബാബുവിന്റെ കുടുംബത്തിലേക്ക് കളക്ടറിന്റെ കത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും നല്ല രീതിയിലല്ല കുടുംബം അതെടുത്തത്. കാരണം നവീൻ ബാബുവിന്റെ തന്റെ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കിയ ആ പ്രതിയെ പിടിക്കണമെന്ന് ആവർത്തിക്കുമ്പോൾ അതിന് പിന്നിൽ കളക്ടർക്കെതിരെയും അതിരൂക്ഷ വിമർശനം കുടുംബം ഉന്നയിക്കുകയാണ്. മഞ്ജുഷയുടെ ഈ ഒരു ആരോപണം അത് കൃത്യമാണ് എന്ന് സാധാരണക്കാരായ മലയാളികൾക്ക് എല്ലാവർക്കും തോന്നുകയാണ്. മഞ്ജുഷ കളക്ടറെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം നമ്മളുടെ ആളുകൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നടത്തി, ഇൻക്വസ്റ്റും നടത്തി. അതിൽ വീഴ്ച ഉണ്ടോന്നുള്ളത് അത് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ കളക്ടറുടെ ഇടപെടലിനെ കുറിച്ച് നേരത്തെ പ്രവീൺ ബാബു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അതെ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കളക്ടർ അതിനകത്ത് ഇടപെടേണ്ട ഒരു ആളാണ്, വ്യക്തിയാണ്. സ്റ്റാഫ് കൗൺസിൽ നടത്തുന്ന ഒരു യോഗമായിരുന്നു. അതിൽ കളക്ടർ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി അവിടെ കൊണ്ടുവന്ന് ഇരുന്ന് എത്തി സംസാരിപ്പിക്കുകയോ അതുപോലെ തന്നെ ലോക്കൽ ചാനലിനെ കൊണ്ട് അവിടെ വന്ന് റെക്കോർഡ് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിക്കുകയോ ചെയ്തത് ശരിയായില്ല. കളക്ടർ അതിനകത്ത് ഇടപെടേണ്ട ഒരു വ്യക്തി തന്നെയായിരുന്നു. കളക്ടറായിരുന്നു ആ യോഗത്തിലെ അധ്യക്ഷൻ. അത് അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. അത് പിന്നെ അറിയാമായിരുന്നു എന്നുള്ളത് കണ്ണൂർ കളക്ടറേറ്റിലെ സ്റ്റാഫ് മുഖേന അന്വേഷിച്ചാലും നിങ്ങൾക്ക് കൂടുതൽ. കളക്ടർക്ക് ആ ഒരു വേദിയിലല്ല അവര് അത് സംസാരിക്കേണ്ടത്. വേറൊരു വേദി ഒരുക്കാമായിരുന്നു കളക്ടർക്ക്.